ഇന്നത്തെ ചില കാര്യങ്ങൾ നമ്മെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നു അതിലൊന്നാണ് ചന്നാർ ലഹറ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറിക്കുന്നത് സംബന്ധിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ പൊട്ടിപ്പെറപ്പെട്ട സംഘർഷമാണ് ചെന്നാർ ലഹറ എന്നറിയപ്പെടുന്നത് മാറുമറക്കൽ സമരം ശീലവഴക്ക് മുലമറാപ്പ് വഴക്ക് മേൽശീല കലാപം നാടാർ ലഹള എന്നീ പേരുകളിലും ഈ സമരം ചരിത്രരേഖകളിൽ പരാമർശിക്കപ്പെടുന്നു നാടാർ സമുദായത്തിൻ്റെ മറ്റൊരു പേരാണ് ചാനാർ ഹിന്ദുമതത്തിലെ നാടാർ ക്ഷത്രിയ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ക്രിസ്തുമതം സ്വീകരിച്ച ശേഷം മാറച്ച് നടന്നതിനെതിരെ സവർണ ഹിന്ദുക്കൾ നടത്തിയ അക്രമവും അതിനുള്ള പ്രതികരണവുമാണ് ഈ ലഹളയിലെ പ്രധാന സംഭവങ്ങൾ സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ മനുഷ്യാവകാശ സമരങ്ങളിലൊന്നാണ് ഈ ലഹള എന്നാണ് വിലയിരുത്തുക ആ കാലഘട്ടത്തിൽ സവർണ സ്ത്രീകൾക്ക് മാത്രമേ നന്നായി വസ്ത്രം ധരിക്കാനും ആഭരണങ്ങൾ ധരിക്കുവാനും അവകാശമുണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതികളിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു മാത്രവുമല്ല ഇഴവർ ചാനർ പുലയർ കുറവർ പറയർ തുടങ്ങിയ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുമ്പിൽ മാറി മറയ്ക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നേരെ തിരിച്ചുള്ള സമരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് രഹന ഫാത്തിമ എന്ന സ്ത്രീ അവരുടെ നഗ്ന ശരീരത്തിൽ മകനെ കൊണ്ട് ചിത്രം വരച്ചാണ് വേറിട്ട ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് എന്തായാലും വിഷയം ലോകം മൊത്തം അറിഞ്ഞിരിക്കുകയാണ് ഒരു അഭിഭാഷകൻ ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെക്ഷൻ അറുപത്തേഴ് പ്രകാരം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ സെക്ഷൽ കണ്ടൻറ്റ് പരത്തി അല്ലെങ്കിൽ അയച്ചു എന്നുള്ളതാണ് ആദ്യ കേസ് രണ്ടാമത്തെ സെക്ഷൻ എഴുപത്തഞ്ചാണ് കൊച്ചുകുട്ടികൾക്കെതിരെയുള്ള ക്രൂരത എന്ന പേരിലാണ് പുതിയ കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് കേസുകൾ പ്രകാരം വലിയ ശിക്ഷ നടപടികൾ വരെ ലഭിക്കാൻ രഹന ഫാത്തിമയ്ക്ക് സാധ്യതയുണ്ട് നിങ്ങൾക്കും പ്രതികരിക്കാം ഈ വിഷയത്തോട് ഒരു കമൻ്റിലൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെയുള്ള ബെൽബട്ടനും ഒന്ന് എനബിൾ ചെയ്യുക